ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു ചിരട്ട കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഒട്ടും നേരം കളയുന്നില്ല. ഇത് മിക്ക വീഡിയോകളിലും ഉണ്ടാവും, ഇതുപോലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ. ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ എല്ലാവരും തുടങ്ങിയ ഒരു പരിപാടിയാണിത്, അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളിവിടെ 3 കണ്ണുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോഴൊക്കെ വെള്ളം ഒന്ന് പോകണമല്ലോ, അപ്പോൾ മുഴുവനായിട്ട് പോയി നമ്മുടെ മണ്ണൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ഒരു അടിയിലൊരു തരി ചകിരി വെച്ചുകൊടുത്തിട്ട് വേണം നമ്മൾ മണ്ണിടാനായിട്ട്. അപ്പോൾ നമ്മളിത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലെയുള്ള ചകിരി സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുട്ടപ്പനാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സംഭവം ചെയ്തില്ലേ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് ചിരട്ട കിട്ടി. അപ്പോൾ പിന്നെ ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ആണ്, അല്ലാതെ ഇതിനായിട്ട് ചെയ്തതല്ല. അപ്പോൾ ചിരട്ട എന്തായാലും ഇരിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളും വെറുതെ ഒക്കെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലിങ്ങനെ തൂക്കിയിടാനൊക്കെ നല്ല രസമായിരിക്കും. പെയിൻ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, പെയിൻ്റ് ഷോപ്പൊന്നും തുറന്നിട്ടില്ല ഇവിടെ, അപ്പോൾ പെയിൻ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. പെയിൻ്റൊക്കെ അടിച്ച് ആക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് പെയിൻ്റ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ സാധാ പോലെ ഉണ്ടാക്കിയെന്ന് മാത്രം. ചിരട്ടയൊക്കെ മോൻ വന്നെടുത്തുണ്ട് കേട്ടോ, കളിക്കാനാന്ന് കരുതിയിട്ട്. അപ്പോൾ നമുക്കിത് ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ആ കണ്ണിലുണ്ടല്ലോ, കണ്ണിൽ ഒരെണ്ണം മാത്രം ഓട്ടയാക്കി എടുക്കുക കേട്ടോ. 3 എണ്ണം എടുക്കണ്ട, ഒരെണ്ണം മാത്രം ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിയെടുത്താൽ മതി, അത് ഓട്ടയാവും. അപ്പോൾ മറ്റാൾ എല്ലാതും കൊണ്ടു വന്നിട്ടുണ്ട് കണ്ടോ, 3 കണ്ണ്. അപ്പോൾ എല്ലാതും ഒന്ന് നമുക്ക് ഓട്ടയാക്കിയിട്ട് എടുക്കാം. നമുക്കിനി ഒന്നുകൂടി കത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ പൊന്തി നിൽക്കുന്ന എന്താ പറയുക, അങ്ങനെ ഒരു ഞരമ്പ് പോലത്തെ ഭാഗങ്ങളില്ലേ, അതൊക്കെ ഒന്നുകൂടി ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് കെട്ടണേന്നൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്കിനി വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ ഒരു സിമ്പിൾ ഐഡിയ ആണ്, നമ്മൾ വേറെ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു കെട്ട് കെട്ടിയിട്ട് പിന്നെ ക്രോസായി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതേ കൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഒരു കെട്ടും കൂടിയും കെട്ടുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഊരി പോകാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇതിപ്പോൾ മറ്റേ സുത്തിരി കയറുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടങ്കീസ് നൂല്, അതുപോലെ ചരട്, അതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് വൃത്തിയുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളൂ, അപ്പോൾ ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് മാത്രം കണ്ടോ. ഇനി ബാക്കി വരുന്ന ഭാഗം ഒരു വട്ടം കൂടി ഒന്ന് കോർത്തെടുത്ത് കെട്ടിയിട്ട് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണമെങ്കിൽ ഉരുക്കിയെടുക്കാം, അപ്പോൾ ഒന്നും കൂടിയും ഒരു ഉറപ്പിൽ നിൽക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്യാം. ഞാനിത് മടിയിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് മുറുക്കി പിടിക്കാമല്ലോ. അപ്പോൾ ഞാനത് ബാക്കി വന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ട വൃത്തിയായിട്ടുണ്ട്. പിന്നിലൊരു ക്രോസ് പോലെ വരും, അപ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കും. അപ്പോൾ ഞാൻ 5 ചിരട്ടയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളിൽ നല്ല വലിയ ചിരട്ട കിട്ടണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അത് തൂക്കിയിടാനായിട്ട് ഞാനൊരു എന്താ പറയുക, സൈക്കിളിൻ്റെ പിള്ളേരുടെ ഉണ്ടായിരുന്ന ഒരു പാത്രം പോലത്തേതാണ്, ഞാനിതിൽ ഉള്ളിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി അത് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി 4 ഭാഗത്ത് നമുക്കൊന്ന് ഓട്ടയാക്കി എടുക്കാം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കൊന്ന് അമർത്തി കൊടുക്കുക ചെയ്തോളൂ, അപ്പോഴേക്കും അത് ഓട്ടയായി. ഇനി 4 ഭാഗത്ത് ഒരു കുഞ്ഞിയെ കയറിട്ട് കെട്ടിയിട്ട് അത് നമ്മളെ ചിരട്ടയമ്മയ്ക്ക് ജോയിൻ്റ് ചെയ്യിക്കണം. ആദ്യം കയറിട്ട് കെട്ടാം 4 ഭാഗത്തും, എന്നിട്ട് പിന്നെ ചിരട്ടയമ്മയ്ക്ക് കെട്ടാം. അപ്പോൾ ഞാനിത് ഇവിടെ കെട്ടിയിട്ടുണ്ട്, 2 സൈഡൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി 2 സൈഡും കൂടി കെട്ടണം. അപ്പോൾ നമ്മൾ എന്താ കെട്ടി, ഇനി ചിരട്ട അതിമയ്ക്ക് ജോയിൻ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ 4 സൈഡും നമ്മൾ ചിരട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടനാണ് കേട്ടോ കെട്ടിത്തരുന്നത്.
ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ സെൻട്രലിലേക്കുള്ളത് കുറച്ച് ഇറക്കം കുറഞ്ഞിട്ടാണ് കെട്ടാമെന്ന് വിചാരിക്കുന്നത്. നാലെണ്ണം ഒരേ അളവിലിട്ടിട്ട് സെൻട്രലത്തെ മാത്രം കുറച്ച് കയറ്റി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഉള്ളിലൊരു ചെറിയ മരക്കഷ്ണം വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറക്റ്റ് അളവിലൂടെ കിടന്നുള്ളൂ. അതേപോലെ തന്നെ മേലെയും ചെറിയൊരു മരക്കഷ്ണം വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അടിയിലേക്ക് ഇറങ്ങി പോകത്തില്ല, അടിയിൽ കട്ട വെച്ച് കെട്ടുമ്പോൾ മേലേക്ക് പൊന്തി വരത്തില്ല. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മരക്കഷ്ണം എടുത്തിട്ട് ഒന്ന് കെട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഓർഡറിലെല്ലാം കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മണ്ണിട്ടിട്ട് സെറ്റാക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ അവിടെ കിടന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമുക്ക് ചെടി നടണം. ചെടി നമ്മൾ ഞാനെടുത്തിരിക്കുന്നത് മറ്റേ ടർട്ടിൽ പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ്. അതിവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തതാണ്. നമുക്കിനി കുറച്ച് മതിയല്ലോ അതിൽ നടാനായിട്ട്, ചിരട്ടയിലല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചിരട്ടയിൽ കുഴിച്ചിടാനായിട്ട് പോവാണ്. ഒന്നങ്ങ് ചെടി വെച്ചിട്ട് മണ്ണിടാം, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കുഞ്ഞൊരു ഓട്ടയാക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യമ കണ്ട ചെറിയൊരു വണ്ട് പോലെ വന്നിരിക്കുന്നത് അത് ആ ചെടിയിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് വേറെ. അതിൽ കുറേ പ്രാണികളൊക്കെ കൂടുകൂട്ടിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പ്രാണികൾ. അപ്പോൾ അത് പറിച്ചെടുത്തപ്പോൾ അതിൽ ഒരെണ്ണം വന്നിട്ട് എൻ്റെ കയ്യമ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അതെല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻ്റ് അടിക്കുക, പെയിൻ്റൊക്കെ അടിക്കണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വൃത്തിയായി കിട്ടിയിരുന്നു, പക്ഷേ സംഭവം എൻ്റെ ഇല്ല, അതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ട് നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചകിരിയെ കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ചിരട്ട. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കൊട്ടത്തേങ്ങയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കി തൂക്കിയിട്ടതാണ്. ഒരു കിളിക്കൂട് പോലെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇത്. പിന്നെ വീട്ടിൽ ഇങ്ങനെ വാങ്ങിച്ച കൊട്ടയിൽ തൂക്കിയിട്ടുള്ളതാണ് കേട്ടോ. ടർട്ടിൽ പ്ലാന്റ് തന്നെ അധികം ആയിട്ടില്ല, അതുകൊണ്ട് അധികം വളർന്നിട്ടില്ല. ഇതിലാണ് ഞാൻ പറഞ്ഞത് കുറേ പ്രാണികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് വെട്ടിയിട്ടിനെ അപ്പുറത്തേക്കും കൂടി ഒന്ന് വെക്കണം, അപ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇത് പിന്നെ എൻ്റെ ടെറസിൻ്റെ മേലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 3 മണി ഓക്കെ, അത് പലതരമുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു, അത് വളർന്നപ്പോൾ പിന്നെ പലതിക്കായിട്ട് വെച്ചതാണ്. അത് തേങ്ങയാണ്. തേങ്ങ മീൻസ് ഈ ഇളനീൻ്റെ തൊണ്ടുണ്ടാവില്ലേ, അത് ഇവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചതാണ്. പിന്നെ പറമ്പിൽ നിന്നൊരു ഷൂ കിട്ടി, അപ്പോൾ അതിൽ 2 ചെടി തട്ടു, അങ്ങനെയൊക്കെയായിട്ട് വെച്ചതാണ്. പിന്നെയുള്ളത് എൻ്റെ റൂമിലുള്ള മറ്റേ മണിപ്ലാന്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇത് ചെറിയൊരു കഷ്ണമായിരുന്നു, അത് വളർന്നപ്പോൾ വെട്ടി വെട്ടിയിട്ട് ഓരോ കുപ്പിയിലാക്കി വെച്ചാണ്. അപ്പോൾ ഇതും നല്ലപോലെ അങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. മണിപ്ലാന്റ് ഒന്നും ഇല്ലാത്ത വീടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ വേണമെങ്കിൽ. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ വെച്ചു എന്ന് മാത്രം. ഇതിലൊരു നീല ബക്കറ്റിൽ കാണുന്ന മാത്രം കുഴിച്ചിട്ടുള്ള, ബാക്കിയെല്ലാതും വെള്ളത്തിൽ വെച്ചിരിക്കുന്ന. ഈ പാത്രത്തിൻ്റെ കണ്ടോ, അത് അതിനായിട്ട് മുറിച്ചതല്ല കേട്ടോ, പെരിച്ചായയുടെ പണിയാണ്. പെരിച്ചായി മുറിച്ചപ്പോൾ പിന്നെ അതിൽ ഇതാക്കിയെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക.